ഹായ്, എല്ലാവർക്കും സർപ്രൈസ് ഹണ്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നോട് പല ആൾക്കാരും പറയുകയുണ്ടായി, ഈ മിഷൻ, അതായത് കസായി അല്ലെങ്കിൽ കിസാൻ ക്രാഫ്റ്റ് ഇതുപോലെയുള്ള മിഷനൊക്കെ വാങ്ങി കഴിയുമ്പോൾ ഇതിന്റെ ഒരു ദിവസം പണിയെടുത്തു കഴിയുമ്പോൾ കൈയുടെ ഐസൊലേറ്റർ കൊടുക്കുന്ന ഭാഗത്ത് കൈയുടെ കുഴയ്ക്ക് ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് ഒരു ദിവസം പണിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം പണിയെടുക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയുണ്ട്. അപ്പൊ ഇതിനെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ആക്സിലേറ്റർ സെറ്റിന് കുറച്ച് വലിപ്പം കൂടുതലുണ്ട്, നല്ല വീതിയാണ് അതിന്, അത് കൈ ഫുള്ള് വേണം. അപ്പോ ഇത് രണ്ടും ഇതേപോലെ തന്നെയാണ്, രണ്ടും ഏകദേശം ഒരേ ആക്സിലേറ്റർ സെറ്റ് തന്നെയാണ് ഇതിന് വരുന്നത്. ഇത് കളർ മാത്രം വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിനുവേണ്ടി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ആക്സിലേറ്റർ സെറ്റ് മാറ്റുക എന്നുള്ളതേ ഇതിനകത്തൊരു പോംവഴിയുള്ളൂ. അതായത് കൈക്ക് വേദന ഉള്ള ആൾക്കാർക്ക് മാത്രം കേട്ടോ, പക്ഷെ അല്ലാതെ ഇത് ഉപയോഗിക്കുന്നവരും ഉണ്ട്. ചില ആൾക്കാർക്ക് മാത്രം, ചെറിയ കൈക്ക് നീളം കുറവ്, വിരൽ നീളം കുറവുള്ള ഒരു കുഞ്ഞു കൈയുള്ള ആൾക്കാർക്ക് മെഷീൻ ഉപയോഗിക്കുമ്പോൾ ഇത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് ഒരു 2 മണിക്കൂർ പണിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും പണി നിർത്തി കൈവേദനയ്ക്കായി ഫുള്ള് റെസ്റ്റിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ പല ആൾക്കാരും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഇതാ ഇതുപോലെയുള്ള ആക്സിലേറ്റർ സെറ്റ് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇത് വാങ്ങി നമുക്ക് ഇത് അഴിച്ച് മാറ്റി ഫിറ്റ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഗുണം കണ്ടോ, ഇത് നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ ഈ ഇത്രയും നീളം ഇങ്ങോട്ട് ബാക്കിയുണ്ട്. അതായത് കൈ വലിപ്പം കുറവുള്ള ഒരാൾക്കും ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് അഴിച്ച് മാറ്റി സെറ്റ് ചെയ്യാം. ഈ സാധനം നമുക്ക് ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. പൈപ്പ് വണ്ണം കൂടിയ പൈപ്പാണ്, സാധാരണ ഹോണ്ട ടൈപ്പ് പൈപ്പിന് കുറച്ച് വലിപ്പം കുറവാണ്. ഇതുപോലെയുള്ള മെഷീന് ഈ വലിപ്പം കൂടിയ പൈപ്പ് ആയതുകൊണ്ട് സാധാരണ ഹോണ്ട ടൈപ്പ് ആക്സിലേറ്റർ ഇതിന് സെറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഹിറ്റാച്ചിയുടെ അങ്ങനത്തെ ഉള്ള ഒരു ആക്സിലേറ്റർ സെറ്റും ഇതിന് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പൈപ്പ് നല്ല സ്ട്രോങ് ആണ്, അത് നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. ഇത് 5 mm കൊണ്ട് ഇതിന്റെ ഈ താഴത്തതും മുകളിലത്തതും 2 LNG സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പൊക്കി എടുക്കാൻ പറ്റുന്നതാണ്. മറ്റ് സ്ക്രൂകളൊന്നും അഴിക്കേണ്ട, ആ 2 സ്ക്രൂ മാത്രം ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഊരിയെടുക്കാം. ഇപ്പൊ ഇങ്ങനെ പൈപ്പായി, ഈ പൈപ്പ് നല്ല സ്ട്രോങ് പൈപ്പാണ്, ഇതങ്ങനെ പെട്ടെന്നൊന്നും കട്ടായി പോകില്ല, നല്ല വണ്ണമുണ്ട്, അതുപോലെ ഇതിന് നല്ല തിക്നെസ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു ആക്സിലേറ്റർ സെറ്റ് ഫുള്ളായിട്ട് വാങ്ങി ഈ ബേസ് അടക്കം മാറ്റി ഫിറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 1000 രൂപയ്ക്ക് മുകളില് ചെലവുണ്ട്, 1000-1200 രൂപയ്ക്ക് മുകളിൽ ചെലവുണ്ട് ഹോണ്ട ടൈപ്പിന്റെ ഫിറ്റ് ചെയ്യണമെങ്കിൽ. അപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്കിത് ഈ സാധനം ഇതിന്റെ ഹോള് ഇതേ വലിപ്പമുള്ള ഹോള് തന്നെയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിന് കറക്റ്റ് ആയിട്ട് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം ഇതിന്റെ സ്ക്രൂ ലൂസ് ചെയ്തെടുക്കുക. ഇതിന് ഇവിടെ ചെറിയൊരു കട്ടിങ് വരണം, ക്രോസിൽ ടോപ്പിലൊരു യു കട്ട് വരണം ഇവിടെ. പിന്നെ ഇതിന് ഈ സ്ക്രൂ വരുന്ന അളവ് നോക്കിയതിനു ശേഷം ആദ്യം ഇവിടെ യു കട്ട് നമ്മൾ ഒരു ഗ്രൈൻഡിങ് മെഷീനിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരു യു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക, ഒരു ചെറിയ ഭാഗം. അതിനുശേഷം ഇതിങ്ങനെ ഇറക്കി വെച്ചിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഹോൾ അടിക്കണം. ഡ്രില്ലിംഗ് മെഷീനിൽ നമുക്കൊരു ഹോൾ അടിച്ചെടുക്കണം. ഇതുണ്ടോ, ഇതിപ്പോ ഇതിനകത്ത് വെച്ച് കഴിയുമ്പോൾ ഇത് കറക്റ്റ് ആണ്, ഒരു പ്രശ്നമില്ല. ഇനി നമ്മൾ ഇവിടെ ഇത് ഈ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ അനങ്ങുകയല്ല, സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതാണ് ഇതിന്റെ ഗുണം. ഈ സാധനം നമുക്ക് ഇഷ്ടം പോലെ ഏകദേശം എല്ലാ ഷോപ്പുകളിലും ഇത് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇത് വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും, കൈക്കും പ്രശ്നമില്ല, പണി എടുക്കാനും സുഖമാണ്, ആക്സിലേറ്റർ ബാക്കി സംഭവങ്ങളെല്ലാം സെയിം ആണ്. അപ്പൊ നമുക്കിത് ഇതിനൊരു യു കട്ട് എടുത്ത് നോക്കാം ആദ്യം. അപ്പൊ ആദ്യം ഇങ്ങനത്തെ മെഷീനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്, ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ ഒരു ഇത്ര പോലെ യു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് 2 സൈഡിലും. അത് കട്ട് ചെയ്യുമ്പോൾ നോക്കണം, അതിന്റെ തിരിവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ആക്സിലേറ്റർ വെച്ച് കഴിയുമ്പോൾ ഇത് ഒരു സൈഡിലേക്ക് തിരിഞ്ഞിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ തിരിവ് കറക്റ്റ് നോക്കിയതിന് ശേഷം വേണം യു ഷേപ്പിൽ കട്ട് ചെയ്യാൻ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ മാറിപ്പോയി കഴിഞ്ഞാൽ ഇതിവിടെ ഗ്രൈൻഡ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം പിന്നെ ആദ്യം നമുക്ക് വീണ്ടും അതേപോലെ ഷേപ്പ് ആക്കേണ്ടി വരും.
ഷേപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തിരിയാതിരിക്കാൻ വേണ്ടിട്ടാ. നീന്റെ ഉള്ളില് ഒരു ഇതേപോലെ ഒരു ക്രോസ് കട്ടിംഗ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഇതിന്റെ ഉള്ളില് വീണ് കഴിയുമ്പോ, ഈ വെട്ടില് വീണ് കഴിയുമ്പോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അവിടെ യു ഷേപ്പിൽ കട്ട് ചെയ്യുന്നത്. പോണ്ട, ഇത് തിരിയല. ഇനി ഇവിടെ നമ്മൾ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അവിടെ നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുവാണ്. അപ്പൊ നമ്മളിത് ഇവിടുന്ന് ഒരു ഹോൾ അടിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കണം. ഡൈ സ്ക്രൂ ഇവിടെ എത്തി ടൈറ്റ് ആയിട്ടുണ്ട്. നല്ല മുറുക്കി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതാണെങ്കിലോ ഇനി ഇത് പൊട്ടണം. അപ്പൊ അത് അത്ര ഓക്കെ ആയി. അപ്പൊ നമുക്ക് ഇതിനി ആക്സിലേറ്റർ കേബിൾ ഇവിടെ ഫിറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ മെഷീന്റെ കൂടെ കമ്പനി വന്ന ആക്സിലേറ്ററിന്റെ ഫുൾ സെറ്റ്. ഇനി നമുക്കിത് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം മറ്റേ കേബിൾ ഇവിടെ ഇട്ട് കൊടുക്കാം. ഇതിന്റെ ആക്സിലേറ്റർ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക, ഇത് ഫുള്ള് കറക്റ്റ് ആണോന്ന്. അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ഈ ബോൾ ഇതിവിടെ ടൈറ്റ് ചെയ്ത് വെക്കുക. നട്ട് ശരിക്കും ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കുക. ഒത്തിരി ടൈറ്റ് ആക്കൊന്നും വേണ്ട, ഒരു മീഡിയം ടൈറ്റ് മതി. പിന്നെ അത് അവിടുന്ന് ഇറങ്ങുക. ഇതാ ഇപ്പൊ കണ്ടോ, ആക്സിലേറ്റർ ഇവിടെ ഫുള്ള് പിടിക്കുന്ന സമയത്ത് വിട്ടു കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ക്രൂവിൽ മുട്ടുന്നുണ്ട്, അതേപോലെ പിടിച്ചു കഴിയുമ്പോൾ ഇവിടെ വന്ന് മുട്ടുന്നുണ്ട്. അപ്പൊ ഫുള്ള് ആയി ലോ ആയി. അപ്പൊ അതവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കണക്ഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഓൺ ഓഫ് സ്വിച്ചും ഓക്കെ. ഇനി എയർ ഫിൽട്ടർ ഇടുക, അതിന്റെ കവർ കൊടുക്കുക, ടൈറ്റ് ചെയ്യുക. അപ്പൊ അത്ര ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പുതിയ ആക്സിലേറ്റർ ഇതില് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊന്നും പേടിക്കണ്ട, പ്രശ്നമില്ല, കൈക്ക് വേദന വരില്ല, നമുക്ക് ഈസി ആയിട്ട് പണിയെടുക്കാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.